மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்க்கும் தடயம் தாரும் நல்லேனும் வில்லேனும் தல்லேனும் மறைமாயம் എവിടെയാണ് പൈസ വെച്ചിരിക്കുന്നത്? നമുക്ക് അയാൾ കാണിച്ചോണ്ട് നിൽക്കണം അതിൻ്റെ ഉള്ളിൽ. ഇനി തണുപ്പുള്ള കയറിയതാണോ? വെറുതെ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പൈസ ഇല്ലേ? ആ ഒന്നിട്ട് വന്നേ. എടുത്തില്ലേ നിങ്ങള്? ഒന്നിട്ട് വന്നു. പൈസ ഇല്ലേ? ദൈവമൊന്നും എടുത്തു തരാവാ. ആ നമ്പർ പറയും. 90 37 284. ഇതെന്താണ്? മൊബൈൽ നമ്പറാണ്? ആ പിൻ നമ്പർ പറയേ. അതെന്താണ് നിങ്ങൾ എത്രയാണ് ഈ കാർഡിന്റെ നമ്പർ? കാർഡിന്റെ പിൻ നമ്പർ ഉണ്ടാവും. അതെനിക്ക് അറിഞ്ഞൂടാട്ടാ. പിന്നെ ഇതാരുടെയാണ് കാർഡ്? നിങ്ങളുടെ അല്ലേ ഇത്? എന്റെ ഉമ്മാരും മോളുടെതാണ്. മരുമകളുടെ. ആ അപ്പൊ അവരോട് ചോദിച്ചിട്ട് വരിക എത്രയാണ് എന്റെ കാർഡിന്റെ നമ്പർ. അവളെവിടെ? ഇത് ചോദിക്കാനാ? അവള് വരുമൊന്നുമില്ല. ആ അപ്പൊ അവരെ പറ്റിച്ചെടുക്കാനാണ്. അപ്പൊ നടക്കില്ല. ഇത് നമ്പർ വേണം. നമ്പർ വേണോ അല്ലേ? നമ്പറിലാണ് കിട്ടില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തുക. എങ്ങനെയെങ്കിലും അങ്ങനെ കിട്ടുക. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ എടുക്കട്ടെ. ഇറങ്ങി ഞാൻ എടുക്കട്ടെ. ഞാൻ വന്നല്ല ആദ്യം വന്നത്. നിങ്ങൾ എന്താ ഈ പറയണത്? നിങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ എടുക്കട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കുക. എന്നാ നിങ്ങൾ എടുത്തിട്ട് ഞാൻ എടുക്കാം. നമ്പർ ഓർമ്മയില്ല, പിന്നെ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയ്യോ ഇതെന്താ പൈസ വരാത്തത്? ബാലൻസ് അക്കൗണ്ടിൽ പൈസ പോവുകയും ചെയ്തല്ലോ. എന്ത് കഷ്ടമാണിത്. വിട്ട് കഴിഞ്ഞ് ഇനിയും പോയാൽ എന്ത് ചെയ്യും? പൈസ വന്നോ? ഇല്ല. എടോ പ്യാരെ, ആ കോൺട്രാക്ടേഴ്സിന്റെ ചെക്കൊക്കെ ട്രഷറിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തോ? ക്യാഷ് തീർന്നു എന്ന് പറഞ്ഞു. അത് നിറയ്ക്കാൻ കേഷ്യറിലൂടെ ആരെങ്കിലും പോയോ? തന്റെ ഭാര്യ ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു കേട്ടല്ലോ. ശരിയാണോ? എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധിക്കാത്തത്? എന്ത് പറഞ്ഞാലും ഇങ്ങനെ മൂടിക്കൊണ്ടേ ഇരിക്കാണ് താൻ. ശരിയാണ് സാറേ. എന്ത് ശരിയാണ് ഞാൻ പറഞ്ഞതോ? തന്റെ ഭാര്യ ആരുടെ കൂടെ ഓടിപ്പോയെന്ന് പറഞ്ഞാണോ? ശരി, അത് തെറ്റാണ് സാറേ. അതാണ് പറയുന്നത്. ഞാൻ എന്താ പറയാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഏത് സമയത്ത് ഈ മൊബൈലിൽ ഇങ്ങനെ തോടിക്കൊണ്ടിരിക്കുകയാണ്? പണിയോ ചെയ്യില്ല. ഇവിടുത്തെ തന്റെ മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കട്ടെ. അത് കയ്യിലില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ഇയാൾ ഇനി ഈ മൊബൈലിൽ ഇങ്ങനെ തോന്നിയാൽ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുന്ന കണ്ടാൽ അപ്പോൾ എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ ഓക്കെ സർ. തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചില്ല സാറ് വന്നത്. അതെയാ, കണ്ടോ? എന്താ പറഞ്ഞത്?
ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അപ്പോൾ താൻ എന്നെ ഇൻഫോം ചെയ്യണം. പക്ഷേ രണ്ടുപേരെയും ഞാൻ ശരിയാക്കിത്തരാം. രണ്ട് കഴുതകൾ ശരി, രണ്ട് വിഡ്ഡികളെയാണല്ലോ നാണി ഇവിടെ കൊണ്ടു നിർത്തിയത്. രണ്ട് പൊട്ടുമാരെയാണല്ലോ. ഒന്നും മനസ്സിലാവാത്ത രണ്ട് നിങ്ങളെ. രണ്ടല്ല മൂന്ന് കഴുതകൾ. ഹലോ, ഒരു കംപ്ലൈന്റ്. നമസ്കാരം. ഒരു കംപ്ലൈന്റ് ഉണ്ടായി. ഒരു കംപ്ലൈന്റ് ഉണ്ടായി പറയട്ടെ. ആ, അതായത് നമ്മളെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഇല്ലേ, ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അവിടെ ആ ഉള്ള എ ടി എം കൗണ്ടറിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ 10 മിനിറ്റ് വെയിലത്ത് ക്യൂ നിന്ന്, എന്നിട്ട് ഈ കൗണ്ടർ എടുത്ത് നമ്മൾ കാർഡ് ഇടലോ അതിൻ്റെ അകത്ത് കായ് തീർന്നു പോയി. പക്ഷേ അവിടുന്ന് രണ്ട് ബസ് കയറിയിട്ടേ നമ്മൾ ഇവിടെ കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി വന്നിക്കണേ. എന്താ അത് കഥ? എന്താ കായ് ഇല്ലാത്തതിൻ്റെ അകത്ത്? അത് തീരും. എന്താണെന്നറിയാമോ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്കോർ ചെയ്ത് കൊടുത്താൽ അത് അവിടെ വരുള്ളൂ. ഏത് കായോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇത് ഹൈസ്കൂൾ ജംഗ്ഷന് മുന്നിൽ നിങ്ങളൊരു എ ടി എം കൗണ്ടർ ഉണ്ടല്ലോ ബാങ്കിന്റെ, അവിടെ 10 മിനിറ്റ് നമ്മള് ബെയിലും കൊണ്ട് ക്യൂ നിന്ന്. ഈ ബെയിലും കൊണ്ട് ക്യൂ നിന്നിട്ട് നമ്മള് എ ടി എം കൗണ്ടർ എടുത്തെത്തലു അതിനകത്ത് കായില്ല. ഇന്ന് ആടുന്ന് ബസ് വിളിച്ച് രണ്ട് ബസ് വിളിച്ചിട്ട് അവിടെ വരുന്ന കേട്ടോ കംപ്ലൈന്റ് പറയേ. ഇതെന്താ അതിനകത്ത് കായില്ലാത്ത? എങ്ങനെ ചിരിക്കാതിരിക്കും പെണ്ണുങ്ങളൊക്കെ എന്തൊക്കെ കാണിക്കണോ ഇതിന്റെ അകത്ത്? വീഡിയോ മാറിപ്പോയി. എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അയ്യോ അമ്മ വേണ്ട, അവിടെ തന്നിരുന്നോട്ടെ. എന്റെ ചാർട്ട് വേണ്ടത് അല്ല, ഓരോന്ന് മുഴുവൻ കാണാൻ സമ്മതിച്ച് ഓഫായി കഴിഞ്ഞു. അതാണോ സാറിന്റെ പ്രോബ്ലം? അല്ല, എനിക്ക് വേറെ കംപ്ലൈന്റ് എങ്കിൽ വരും. എന്റെ ക്യാബിലേക്ക് വരും. ഓ വരും. ആകെ മോശരാവട്ടെ, എന്റെ കൈ തട്ടിട്ട് വീഡിയോ മാറിപ്പോയി. മറ്റവനാണ് കണ്ടത്. അപ്പൊ അതൊക്കെയാണ് സാറുടെ പ്രശ്നം. ശ്യാമള, ഒന്ന് എന്റെ ക്യാബിൻ വരെ വരൂ. ഇതിപ്പോ നമ്മളെ മാത്രം പ്രശ്നമില്ലട്ടോ, ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് പ്രശ്നം. ഇതിപ്പോ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, എന്തെങ്കിലും ചെയ്യണല്ലോ, അല്ലാണ്ട് നമുക്കിത് കുത്തിപ്പൊളിക്കാൻ പറ്റൂലോ. നമുക്കിപ്പോ ഇടപാടുകാരേക്കാൾ കൂടുതൽ പരാതിക്കാരാണല്ലോ നമ്മുടെ ബാങ്കിൽ. സത്യം, ഇതിപ്പോ ആറാമത്തെ ആളാണ് നമ്മുടെ പരാതിയായിട്ട് വരുന്നത്. അതെ, നമസ്കാരം. എന്താ പരാതി? ഇദ്ദേഹം എ ടി എമ്മിന്റെ അടുത്ത് 8-6 ആഴ്ചയായപ്പോൾ ഇദ്ദേഹത്തിന്റെ കാശ് തീർന്നു. അതിങ്ങള് നിറക്കാൻ നിറക്കാതിരിക്കാൻ എന്താ ചായക്കോട്ടെ. നമ്മളെ പരാതി അതല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേപോലെ എ ടി എം ചെന്ന് ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ കുത്തി. അപ്പൊ നമുക്ക് കിട്ടിയ മെസ്സേജ് എന്താ? നിങ്ങളെ അക്കൗണ്ടിൽ 5,000 രൂപ ഇല്ല, 10,000 രൂപ ഇല്ല എന്ന്. എന്നിട്ട് അതിന് 24 രൂപ അവിടെ പിടിക്കുകയും ചെയ്തു. അത് വരും, അത് വരും. എങ്ങനെയാണ്? നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ സർവീസ് ചാർജ് ഈടാക്കും. പിടിക്കല്ലോ. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ കായുണ്ട്. ഇപ്പൊ നമ്മൾ എ ടി എം പോകുമ്പോ നിങ്ങളെ എ ടി എം എല്ലാം കായില്ലാത്തത്. അപ്പൊ നിങ്ങൾ നമ്മക്ക് ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരണ്ടേ? നിയമാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടല്ലോ. സാർ, ഇത് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആണല്ലോ. ആരത്? അതായത് ദേശസാൽകൃതം ആണല്ലോ. പുടിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാവുന്ന ഭാഷയെ പറയും. ഒന്ന് പറഞ്ഞു കൊടുക്കൂ ശ്യാമളെ. അയ്യോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. എക്സ്പ്ലെയിൻ ചെയ്താ മതി, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൂ. അല്ല, നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയും, ഞമ്മക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി. അയ്യോ, ഇത് ഒന്നുമില്ല, ഇത് നമ്മള് ദേശസാൽകൃതമാണല്ലോ.
അപ്പോ അത് നമുക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വേറെ ആരപ്പ ഇതിനകത്ത് തീരുമാനം എടുക്കാനുള്ളത്? അതല്ല, പറയട്ടെ? പറയൂ. ദേശസൽകൃതം എന്ന് പറഞ്ഞാല് ദേശത്തിന് നല്ലത്. അതായത് ഈ ദേശസാൽകൃത സ്ഥാപനങ്ങളിൽ തദ്ദേശവും സ്വയംഭരണവുമായ ചില ഘട്ടങ്ങളിൽ സാമ്പത്തികത്തിൻ്റെ ഒരു ഉടമ്പടി ആവിഷ്കൃതമാവുമ്പോൾ വളരെ വൈയുക്തിതമായിട്ടുള്ള ഒരു 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 തദ്വാരം ഉണ്ടാകുന്നു. അതാണ് ഉദ്ദേശിച്ചത്. തദ്വാരം എന്താന്ന് കൊടുത്തില്ല. തദ്വാര പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മളെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ഇനി ശ്യാമളക്ക് പറയാൻ പറ്റുള്ളൂ. നോക്കൂ, മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാലേ. ഇങ്ങനെയാണ് ഇത്. പിന്നെ പറയണമെങ്കിൽ അനലൈസ്ഡ് മോസ്റ്റ് മോഡേണിറ്റി ദ സിസ്റ്റം ടു ബി ഓട്ട് നോട്ട് ഒരക്കന്റെ മൂഡ് ഉണ്ടായിക്കോളി. ബാങ്കിൽ എന്താണോ എന്റെ ചിരിയാണ് ഇത്? അയ്യോ രാമ, തന്റെ ചിരി കാണുമ്പോൾ എനിക്ക് ചിരി വരാണ്. ഞാൻ മാക്സിമം കുറയ്ക്കുന്നു. അയേഷ് നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. എനിക്ക് ഒരു പരാതി ഉണ്ട്. എന്താണ്? ഇരിക്കും ഇരിക്കും. അല്ല, ഇരുന്നിട്ട് കാര്യമില്ല. ഇല്ല, പറഞ്ഞോളൂ. ഞാന് എ ടി എമ്മിൽ പോയി. പൈസ ഇല്ല. എ ടി എമ്മിൽ പൈസ ഇല്ലാത്തതല്ല എന്റെ പ്രശ്നം. ഞാൻ 20,000 rupees എടുക്കാൻ വേണ്ടിട്ട് എ ടി എമ്മിനകത്തേക്ക് പോയി. കാർഡ് ഇട്ടു, പിന്നടിച്ചു. പൈസ വരും വിചാരിച്ചിട്ട് നിൽക്കുകയാണല്ലോ നമ്മൾ ചെയ്യാ. പൈസ വരുന്നില്ല, പകരം സ്ലിപ്പ് വന്നു. സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്തു അക്കൗണ്ടിന് പൈസ പോയിട്ടുണ്ട്. എന്താ കഥ? അയ്യോ, അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് അങ്ങനെ വന്നല്ലോ. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയും. അക്കൗണ്ട് നമ്പർ 17 78 30. പേരുണ്ടായിരുന്നു? എൻ്റെ പേര് സത്യശീലൻ എന്നാണ്. വൈഫിൻ്റെ പേര്? എൻ്റെ പേര് സത്യശീലൻ എന്നാണ്. വൈഫിൻ്റെ പേര് മണ്ഡോദരി. ഓക്കെ ഓക്കെ. അത് റീക്രിയേറ്റ് ആയിട്ടില്ല. ഇത് ഇപ്പൊ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യശീലൻ എന്താ പറയണ സാറേ, ദയവായി പറയരുത്. എനിക്ക് പൈസ വേണോ? ഓക്കെ, അയനോ അയനോ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇതിന്റെ റീജിയണൽ ഓഫീസിലുണ്ട്, അവിടെ ഒരു പരാതി കൊടുക്കും. അവിടെ പരാതി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് അവർ വേണ്ട നടപടി എടുക്കും. ഞങ്ങളുടെ പൈസ ഞങ്ങൾ അക്കൗണ്ട് ഇടുക, അത് പിൻവലിക്കാൻ വേണ്ടി ഞാൻ റീജിയണൽ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞത് എന്ത് കാര്യമാണ്? നിങ്ങളൊരു കാര്യം ചെയ്യൂ, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിലൊന്ന് വിളിച്ച് നോക്കൂ. ഞാൻ അതിൽ വിളിച്ചിട്ട് അതിൽ വിളിച്ച് നിങ്ങളുടെ കാര്യം പറയൂ. അപ്പൊ അവർ വേണ്ട, അത് എന്താണെങ്കിൽ അതിന്റെ നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ തരൂ. ശരി, നിങ്ങൾ അത് തരി. ഓക്കെ, അതെ. ശ്യാമള നമ്പർ ഒന്ന് കൊടുക്കൂ. ടോൾ ഫ്രീ നമ്പർ ഒന്ന് കൊടുക്കൂ. നിങ്ങളുടെ സെക്ഷൻ പറ്റില്ല, നമ്പർ കൊടുക്കാനോ? നിങ്ങളുടെ നമ്പർ അല്ല, ടോൾ ഫ്രീ നമ്പർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ആരാണ്? സാറിന്റെ വൈഫാണ്? അന്നോ, ഇത് സ്റ്റാഫാണ്, അസിസ്റ്റന്റ് മാനേജറാണ്. ആര്? അസിസ്റ്റന്റ് മാനേജറാണ്. എന്താണ് ഇത് ഇങ്ങനെ ചിരിക്കുന്നത്? അയ്യോ, എനിക്കും ചിരി വരികയാണ്. നിങ്ങളെ ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക്. നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതെങ്ങനെ ഇത് ഇങ്ങനെ എങ്ങനെ പറ്റുന്നു? ഓക്കെ ഓക്കെ എന്താ കാണിച്ചേ? എന്താ കിട്ടിയ പോയിട്ട് കാട്ടുക? കാർഡ് ഇടുക,
പിൻ നമ്പർ അടിക്കുക. അപ്പോൾ പൈസ വരും വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കും. പൈസ വന്നില്ല, ആ സ്ലിപ്പ് മാത്രം വന്നു, ഒക്കെ അവിടുന്ന് പൈസ പോയി. ഇത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ? ഏട്ടാ നിങ്ങൾ എന്റെ കാർഡ് ഇട്ടു, എന്നിട്ട് പിൻ നമ്പർ കറക്റ്റ് ആയിട്ട് അടിച്ചോ? ഓ എത്രയാ പിൻ നമ്പർ ഒന്ന് പറഞ്ഞേ. 7 8 9 0 ശരിയാണ്. അത് ശരിയാണ്. ആ പിന്നെ എന്താണ്? പക്ഷെ നിങ്ങൾ അമർത്തിയത് ശരിയാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. അമർത്തിയത് ശരിയാണ്, പിന്നെ എവിടെ പോയെന്ന പൈസ? എനിക്കറിയില്ല, എന്നോട് ചോദിച്ചാ ഞാൻ എന്താ ചെയ്യണ്? എനിക്കറിയില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. 10 100 എന്നല്ല, 20,000 രൂപയാ. അതാ നീ പറഞ്ഞു കേട്ടാ തോന്നലോ, ഇത് ഞാൻ കട്ടെടുത്താണെന്ന്. ഞാൻ ബാങ്കിൽ പോയിട്ട് പറഞ്ഞു, എന്നിട്ടോ? അപ്പൊ അവര് ടോൾ ഫ്രീ നമ്പർ തന്നു, എന്നിട്ട് വിളിച്ചോ? വിളിച്ചു. അപ്പൊ അതിൽ ഒന്ന് ഞെക്കാൻ പറഞ്ഞു, എന്നിട്ടോ? ഒന്ന് ഞെക്കിയോ? ഒന്ന് ഞെക്കി. അപ്പൊ പറഞ്ഞത് എന്താ അറിയോ? ഈ സേവനം ഉപയോഗപ്പെടുത്തിയതിന് നന്ദി പറഞ്ഞു. എന്നാ പിന്നെ രണ്ടമർത്തി നോക്കായിരുന്നില്ലേ? രണ്ടും ഞെക്കി. അപ്പോൾ തന്നെ പറഞ്ഞത്. ആരോടും പോയി ചോദിക്കും? ഇനി ആരോടും പോയി ചോദിക്കല്ല, ഞാൻ നേരെ റീജിയണൽ മാനേജർക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ ഹിയറിംഗിന് വിളിക്കവര്, ആ വിളിക്കുന്ന സമയത്ത് നീയും കൂടെ വരണ്ടി വരുന്നു മാത്രം. നീ വരണ്ടേ പിന്നെ? ഞാൻ വരില്ല. അതാ എന്താ വരില്ല? ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് എങ്ങനെയാട്ടെ പോണേ? 20,000 രൂപയാണ്, കളിക്കാണ്. അതല്ല. എന്തല്ല? കുഞ്ഞിനെ എവിടെ? കുഞ്ഞിനെ ഒരു ദിവസം അമ്മ നോക്കും. ആ ദേ കരയണു, എന്തായാലും കൊടുക്കു. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒച്ച എടുക്കരുത്. കൊച്ചു മേടിച്ചു പോവും. ഇത് എന്ത് കളിയാ ഇത്? വീട്ടിലെ എല്ലാ പണിയും ഞാൻ ചെയ്യണം, നിന്റെ തുണി അലക്കണം, അടുക്കള പണിയും വേണം, പിന്നെ ബാങ്കിലും പോണം, വീട്ടിൽ ഒച്ച എടുക്കാൻ പാടില്ല. അത് കഷ്ടമാണ്. ഒരാളിട്ടിട്ട് വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്. ഭർത്താവാണെന്ന് പറഞ്ഞു ദൈവം ചോദിക്കുന്നതിനോട്. ആ കുട്ടിക്ക് എന്തായാലും കൊടുക്കോ? ഇത് എന്നായിരുന്നു ഈ ഇൻസിഡന്റ്? ഇത് ലാസ്റ്റ് 15th. അന്ന് 20,000 രൂപ പിൻവലിച്ചതിന്റെ റെസിപ്റ്റ് വന്നു, ഫോണില് മെസ്സേജ് കിട്ടി. യെസ്. അക്കൗണ്ടിന്ന് പൈസയും പോയി. പിന്നെ പൈസ തിരിച്ചു കൊടുക്കാലോ, മണി ബാക്ക്. അല്ല ഒരു കുഴപ്പമില്ല, അത് കൊടുക്കാം. ATM അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും മറ്റേ മെഷീൻ ബാലൻസ് ചെക്ക് ചെയ്തില്ലേ സാർ? അന്ന് ATM സ്റ്റേറ്റ്മെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു 20,000 ആക്സസ് ഉണ്ടായിരുന്നു. അത് ഇവരുടെ കാശായിട്ടുള്ളൂ ആയിരിക്കും. നല്ല സാറേ, അതെ ചോദിച്ചിട്ട് തരണ്ടേ? തരുന്നില്ല. ഇത് എനിക്ക് തനിയൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ. വാട്സ് എ പ്രോബ്ലം? ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അന്നത്തെ ദിവസം അവിടുത്തെ കൗണ്ടറിലെ ഫുൾ ഡീറ്റെയിൽ ഈ പെൻഡ്രൈവിൽ ഉണ്ട്. സാർ ഒന്ന് കണ്ടു നോക്കൂ. ജസ്റ്റ് കണ്ടു നോക്കൂ, ഞാൻ പറയുന്നു. CCTV ദൃശ്യങ്ങൾ അല്ലേ? കണ്ണട താടി ഇയാൾ തന്നെയാണ്. നോക്കട്ടെ നോക്കട്ടെ ഞാൻ. അയ്യോ ശരിയാണ് കേട്ടോ, അതാണ്ടോ ബില്ല് മാത്രമേ വന്നിട്ടുള്ളൂ. അതാണ്ടോ കാശ് കിട്ടിയിട്ടില്ല, കാശ് എടുക്കണ്ടേണ് പാവം പോണ്. അപ്പൊ അത് ഇയാൾ തന്നെ കണ്ടോ, ഇത് തെളിവ് കാണിക്കണ്ടല്ലോ. സുഗതൻ, പ്ലീസ് കീപ് ക്വയറ്റ് സാർ. ഇത് ആരാ ഇതിന്റെ അക്കൗണ്ട് ഹോൾഡർ എന്ന് അറിയാമോ? ഹു ഇസ് ദ അക്കൗണ്ട് ഹോൾഡർ? മണ്ടോദരി. മണ്ടോദരി. ആ ആരാ കാശ് എടുക്കാൻ പോയിക്കുന്ന ആള്? കാശ് എടുക്കാൻ പോയത് കണ്ടല്ലോ നമ്മള്. ആരാണ്? എന്റെ ഭർത്താവാണ്. ഓക്കെ, യുവർ നെയിം പ്ലീസ്? സത്യശീലൻ. സത്യശീലൻ. കാശ് എടുക്കാൻ പോയത് സത്യശീലൻ. അതെ. അക്കൗണ്ട് ഹോൾഡർ മണ്ടോദരി. അതെ. മണ്ടോദരിയുടെ ATM കാർഡ് എങ്ങനെ സത്യശീലൻ യൂസ് ചെയ്യും? ഭർത്താവ് എടുത്ത് തുറന്നു വിട്ടു, അത് നമുക്ക് തെളിവാണല്ലോ, നമ്മൾ കണ്ടല്ലോ. എന്റെ സാറേ ഞാൻ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അത് തന്നെ ഇല്ലീഗൽ ആണ്. എന്ത് പ്രസവിച്ച് കിടക്കണത് എങ്ങനെ ഇല്ലീഗൽ ആകും? ഞാൻ അതല്ല പറഞ്ഞത്, ഭാര്യയുടെ ATM കാർഡ് ഭർത്താവ് ഉപയോഗിച്ചല്ലോ, അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഒരാളുടെ ATM കാർഡ് വേറൊരാളിന് കൊടുക്കാൻ പാടില്ല. സാറേ എന്റെ ഭാര്യയാണ് നിൽക്കണത്. എന്ത് റോങ് ആണ് പറയണത്, എനിക്ക് മനസ്സിലാവില്ല സാറേ. സാറേ എന്റെ പൈസ എന്റെ ഭർത്താവിന് എടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ഇപ്പോ ഒരാളുടെ ATM കാർഡ് അയാളുടെ സമ്മതത്തോട് കൂടി വേറൊരാൾ എടുക്കുന്നത് പോലും ഇല്ലീഗൽ ആണ്. സാർ അപ്പൊ എനിക്ക് പൈസക്ക് ആവശ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അതിനാണ് ഞങ്ങൾ ബാങ്ക് ചെക്ക് ലീഫ് തന്നിട്ടില്ലേ? ചെക്ക് ലീഫ് ഇല്ലേ കുട്ടിക്ക്? നിങ്ങളൊരു ചെക്ക് ഒപ്പിട്ട് കൊടുക്കും, ഹസ്ബൻഡ് പോയി ചെക്ക് മാറി ക്യാഷ് എടുക്കട്ടെ. ഇപ്പൊ ഹസ്ബൻഡിന്റെ ചെക്ക് ഒരെണ്ണം ഒപ്പിട്ട് കൊടുത്താൽ വൈഫിന് പോയി ബാങ്കിൽ നിന്ന് മാറി. അതിനാണ് നമ്മൾ ചെക്ക് ലീഫ് വെച്ചിട്ടുള്ളത്. സാർ ഞങ്ങൾക്ക് അന്ന് എളുപ്പത്തിൽ പൈസ വേണമായിരുന്നു, അത്യാവശ്യമായിരുന്നു, അതല്ലേ? നിങ്ങളൊക്കെ ഈ എളുപ്പം നോക്കുമ്പോ ആണ് ഇത് ഇല്ലീഗൽ ആവുന്നത്. അപ്പൊ ഈ പൈസ കിട്ടില്ല ഞങ്ങൾക്ക്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാൻ കാര്യം, ബാംഗ്ലൂർ ബാങ്കിങ് ഓംബുഡ്സ്മാന്റെയും ബാംഗ്ലൂർ അഡീഷണൽ കൺസ്യൂമർ ഫോറത്തിന്റെയും രണ്ട് ജഡ്ജ്മെന്റുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെപ്പോലെ
രണ്ട് ഹസ്ബൻഡ് വൈഫ് 2014 ബാങ്കിനെതിരെ കേസിൽ പോയി. ബട്ട് കോടതി അന്ന് അവരുടെ അവർക്കെതിരെ വിധി പ്രഖ്യാപിച്ചു. എനിക്കൊന്നും അറിയണ്ട സാറേ, എനിക്ക് എന്റെ കാശ് കിട്ടുമോ കിട്ടില്ല എനിക്ക് അത് അറിഞ്ഞാൽ മതി. കിട്ടില്ല എന്താ ഈ പറയണത്? കാശ് കിട്ടില്ല എന്നോ സാറേ? ഇവളുടെ കാർഡ് കൊണ്ട് ഞാൻ എ ടി എമ്മിൽ പോയി അത് പൈസ കിട്ടില്ല എന്നുള്ളതല്ലേ നിങ്ങൾ ഇത് അറിഞ്ഞത്? ഒരു ഇഷ്യൂ ആയത് ഇത്, ആരുടെയൊക്കെ കാർഡ് കൊണ്ട് ആരൊക്കെ പൈസ എടുക്കുന്നുണ്ട്? അപ്പൊ അതും തെറ്റല്ലേ സതീശീലൻ? ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നു വരെ തെറ്റല്ല. അതെ, എനിക്ക് എന്നെ പൈസ കിട്ടണട്ടോളെ. പൈസ കിട്ടാൻ ഇവിടുന്ന് പൈസ തരാൻ നിവൃത്തിയില്ല. നിങ്ങൾ പറയണത് ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. നിങ്ങൾ നിങ്ങൾ കോടതി പോയി, കോടതി പോയാൽ എന്താണ്ടാവും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തിനാ ഇങ്ങനെയുള്ളവർക്ക് അക്കൗണ്ട് കൊടുക്കണേ? നമുക്കറിയില്ലല്ലോ സാർ. സാറേ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു നിയമമുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സുഗത സുഗതന് മാത്രമല്ല, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന പല ഉദ്യോഗസ്ഥർക്കും ഇതുപോലുള്ള ഒരു നിയമങ്ങളും അറിയില്ല. പിന്നെ നമ്മൾ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കോടതി വിധി വന്നാലും നമ്മുടെ ബാങ്കിന് ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കാൻ പാടുള്ളൂ, അല്ലാത്തത് നമ്മൾ മൂടി വെക്കുക. ആബ്സല്യൂട്ട്ലി കറക്റ്റ് സാർ.